സന്തോഷങ്ങൾ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നു നമ്മൾ വെൽക്കം ടു വേക്കപ്പ് കോൾ പുതിയ അക്കാഡമിക് ഇയറിലേക്ക് കടന്നു വരുന്ന നമ്മുടെ പിഞ്ചോമനകൾക്ക് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ട രക്ഷിതാക്കളായ ടീച്ചേഴ്സായ സാമൂഹ്യ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലുള്ള ലീഡേഴ്സായ നമ്മളൊക്കെ ഒരുക്കി കൊടുക്കേണ്ട പ്രത്യേകമായ അവസരങ്ങളും അനുകൂലങ്ങളും എന്തൊക്കെയാണ് നമുക്ക് കേൾക്കാം അതിൽ ഒന്നാമതായി അവരുടെ ഹെൽത്ത് തന്നെയാണ് ഹെൽത്ത് ഫസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്നതാണ് പല കുട്ടികളും പഠിക്കുമ്പോൾ രാവിലെ തന്നെ എം ടി സ്റ്റൊമക്കുമായിട്ട് വയറ് കാലിയായിട്ട് സ്കൂളിൽ എത്തുന്നു എന്ന കാര്യം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും വളരെ സൗജന്യമായി തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രാൻസ് പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ വരെ അഞ്ചിലൊരു കുട്ടി തീർത്തും സ്റ്റൊമക്ക് എംറ്റി ആയിട്ട് വരുന്നു എന്ന കാര്യം പഠിക്കുമ്പോഴാണ് ഒരു സമ്പ്രദായം പോലുമില്ലാത്ത നമ്മുടെ നാട്ടിൻ്റെ ഒരു പരിതാപകരമായ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് കാരണം ബ്രെയിനിലേക്ക് ജലാംശവും ഗ്ലൂക്കോസും ആവശ്യത്തിനുള്ള ഓക്സിജനും നിരന്തരമായി എത്താത്ത കാലത്തോളം എന്ത് പഠനത്തിനും മനുഷ്യൻ്റെ മസ്തിഷ്കം വിമുഖത കാണിക്കും എന്ന അടിസ്ഥാന സയൻസ് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാത്ത ഒരു കുട്ടി ഏഴ് പിരീഡ് രാവിലെ മുതൽ മസ്തിഷ്കത്തിൻ്റെ പ്രക്ഷാളനം നടത്തുന്ന അതിലേക്ക് ഒരുപാട് തിയറികളും അതുപോലെ തന്നെ അവൻ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും അടിച്ചേൽപ്പിക്കപ്പെടുന്ന മഹാപ്രാരാബ്ധമായി തീരുന്ന ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ആ യജ്ഞത്തിന് വേണ്ടിയിട്ട് വയറ്റിൽ ഒന്നുമില്ലാതെ ഭക്ഷണം അശേഷമില്ലാതെ ഒരു കുട്ടി സ്കൂളിലേക്ക് എത്തുന്ന ദയനീയമായ കാഴ്ചകൾ നമ്മൾ മനസ്സിലാക്കുമ്പം എത്രമാത്രം പരിതാപകരമാണ് നമ്മുടെ അക്കാഡമിക് ഇയറിനെ വരവേൽക്കുന്ന ഈ കുട്ടികളുടെ ഒരുക്കപ്പാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽത്ത് ഫസ്റ്റ് ആറ്റിറ്റ്യൂഡിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇനങ്ങൾ ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് വൈകിപ്പോയി കൊണ്ടായിരിക്കാം മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം പല പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി പോകുന്ന നമ്മുടെ സമൂഹത്തിലെ വീടുകളിലെ നിരന്തരമായ ഈ ഒരു ചര്യ ഇതിനെതിരെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന ഏറ്റവും ലളിതമായ ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും അത് ന്യൂട്രീഷ്യസ് ആയിട്ട് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ ചേർന്ന് ഫ്രൂട്ട്സും അതുപോലെ തന്നെ അവശ്യ മിനറൽസും വൈറ്റമിൻസും ഒക്കെ ചേർന്ന് വെള്ളമൊക്കെ ചേർന്നുള്ള ഒരു സമീകൃതമായ ഒരു ആഹാരത്തിൻ്റെ ഒരു രീതിശാസ്ത്രം ഓരോ വീട്ടിനും കുടുംബത്തിനും താങ്ങാവുന്ന ക്യാഷിനനുസരിച്ചുള്ള ഒരു രൂപം നമ്മൾ കണ്ടെത്തിയേ മതിയാകൂ എന്നതാണ് ഇതിൽ വെച്ച് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത്തെ ഒന്ന് സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ളതാണ് പല കുട്ടികളുടെയും അവസ്ഥ അവസാന നിമിഷത്തിൽ സ്കൂൾ ബസ്സിലേക്ക് ഓടിക്കയറുന്നത് അതുപോലെ ഓട്ടോറിക്ഷയിലേക്ക് ഓടിക്കയറുന്നത് മറ്റ് ലിഫ്റ്റ് ചോദിച്ച് ഇതുവരെ പരിചയമില്ലാത്ത ആളുകളുടെ പിന്നാമ്പുറത്ത് ബൈക്കിൽ കയറി ഓടുന്നത് ഒരുപാട് അബ്യൂസുകൾ അതുപോലെ തന്നെ നിരന്തരമായ ശല്യങ്ങളിലും പോയി ചെ ചെന്ന് ചേർന്നിട്ട് നമ്മുടെ കുട്ടികളുടെ ഭാവി തന്നെ വലിയ അഘാതത്തിൽ നഷ്ടത്തിൽ കഷ്ടത്തിൽ ചെന്ന് കലാശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സേഫ്റ്റി ഫസ്റ്റ് സുരക്ഷിതത്വം അവർക്ക് കൊടുക്കേണ്ട സുരക്ഷാ ബോധം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്കൂൾ ബസ്സുകൾ അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന പിഞ്ചോമനകളുടെ കഥകൾ എല്ലാ വർഷവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒരു ക്യാമ്പസിൽ സ്കൂൾ ബസ് പിന്നോട്ടെടുത്തിട്ട് അതിൻ്റെ അടിയിൽപ്പെട്ട് മരിച്ചുപോയ കുട്ടികളുടെ കഥകൾ നമ്മൾ വായിച്ച് വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് കാണിക്കുന്നത് സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് മൂന്നാമത്തത് ലേണേഴ്സ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ പഠനമുറി സജ്ജീകരണങ്ങൾ അതിനനുസരിച്ചുള്ള നമ്മുടെ ബിഹേവിയർ അതുപോലെ തന്നെ അതിനനുസരിച്ച് അലങ്കരിച്ച് വെച്ച കാര്യങ്ങൾ അവരുടെ പിന്നെ എല്ലാ സംവിധാനങ്ങൾക്കും അടുക്കും ചിട്ടയും ഉള്ള രൂപത്തിൽ തന്നെ വീടിനെ ഒരുക്കിയെടുക്കുക എന്നുള്ളത് അവരെ വിജയിപ്പിക്കാനും പഠിപ്പിച്ചെടുക്കാനുമുള്ള ഏറ്റവും വലിയ അനുകൂലങ്ങൾ തന്നെയാണ് മറ്റൊന്ന് സ്കൂളിലേക്ക് അയക്കുന്ന കുട്ടിയെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ടാലൻറ്റ് സേർച്ച് ചെയ്തെടുക്കാനും അവരുടെ ഇൻട്രസ്റ്റുകൾ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ച് പഠിക്കാനും അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാനും അങ്ങനെ പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോഴേക്കെങ്കിലും അവരുടെ തിപ്പൊരിയായ അഭിനിവേശമായ അവരുടെ പാഷൻ എന്ന അവരുടെ സർഗസിദ്ധിയുടെ ഏറ്റവും മൂലകാരണവും അടിസ്ഥാനം ആ ഇക്കിഗൈ എന്ന് പറയുന്ന ഡിസ്റ്റിങ്ക് ഫോട്ടോ എന്ന് പറയുന്ന അവരുടെ ഉൾക്കാമ്പ് അവരുടെ ആ ഒരു സോഫ്റ്റ്വെയറിനെ പുറത്തെടുക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ സ്കൂളിലുള്ള ആർട്സിലായാലും സ്പോർട്സിലായാലും ഗെയിംസിലായാലും നിരവധി കാര്യങ്ങൾ സ്കൂളിൽ ഒരു അക്കാഡമിക് ഇയറിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് ആ എല്ലാ പരിപാടികളിലും നിരന്തരമായി പ്രചോദിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും അവനെ പുഷ് ചെയ്തും അവനെ അതിലേക്ക് ആകർഷിപ്പിച്ചും നമ്മൾ അവനെ വശീകരിച്ച് അതിലെത്തിക്കാനുള്ള നിരന്തരമായ ഒരു 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 ഉത്സാഹവും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവണം അതിന് അടുത്ത കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം സ്കൂളുമായിട്ടും സ്കൂളിലെ അധ്യാപകരുമായിട്ടും നിരന്തര സമ്പർക്കം അധ്യാപകർക്ക് നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് മേലെ പറഞ്ഞ കാര്യത്തിലേക്ക് സ്കൂൾ നമ്മുടെ കുട്ടിയെ ആകർഷിപ്പിച്ച് അവൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ആ സാഹചര്യങ്ങളിലേക്ക് അവനെ ഇൻവോൾവ് ചെയ്യാനും അവനെ എൻകറേജ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് ആ രംഗത്തെ ഒരു വലിയ പ്രതിഭയാക്കി മാറ്റാനും നമുക്ക് സാധിക്കുകയുള്ളൂ ഇതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് പിയർ ഗ്രൂപ്പ് നല്ല സൗഹൃദങ്ങൾ ഒരു കുട്ടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ് സൗഹൃദം തീരെ വേണ്ട എല്ലാവരും പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞ് വിലക്കുന്ന ചില വീടുകളും കുടുംബങ്ങളുമുണ്ട് രക്ഷിതാക്കളുണ്ട് അത് വലിയ അബദ്ധമാണ് കുട്ടി സോഷ്യലൈസേഷൻ ഇല്ലാതെ അന്തർമുഖിയായിട്ട് ഇൻട്രോവെർട്ടായിട്ട് ഒരാളോട് സംസാരിക്കാനോ ഫേസ് ചെയ്യാനോ ഒരു സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഒരു കാര്യം ചെയ്യാനോ പ്രാപ്തിയില്ലാതെ ഒറ്റപ്പെട്ട് കഴിയേണ്ട വളരെ വല്ലാതെ ബാക്ക്വേഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അവനോട് അപ്പോൾ ആ ഒരു പിയർ ഗ്രൂപ്പ് നല്ല സൗഹൃദങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും മാത്രമല്ല ആ സൗഹൃദം ആരൊക്കെയായിട്ടുണ്ട് ആ വീടുകളും കുടുംബങ്ങളും രക്ഷിതാക്കളുമായിട്ട് നമ്മുടെ രക്ഷിതാക്കൾ മിങ്കിളുകയും നിരന്തര സമ്പർക്കുകയും ചെയ്യുകയും ചെയ്താൽ ഈ കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയും ഇവരുടെ വളർച്ചയ്ക്ക് അനുകൂലമായ ആ സൗഹൃദങ്ങൾ ആയിത്തീരുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവർക്ക് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇത് രക്ഷാകർത്തത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുക്കും ചിട്ടയും ഉണ്ടായ പിന്നെ സജ്ജീകരണങ്ങളുള്ള പഠനമുറി മാത്രം ഒരുക്കിയിട്ട് അല്ലെങ്കിൽ വീട് ഒരുക്കിയിട്ട് അങ്ങനെ ഒരു പിന്നെ സ്വഭാവം ഒരുക്കിയിട്ട് മാത്രം കാര്യമല്ല അവർക്ക് സമയത്തെ വിനിയോഗിച്ചിട്ട് അതിന് ഏറ്റവും നന്നായിട്ട് ഏറ്റവും ചെറിയ എഫേർട്ട് കൊണ്ട് ഏറ്റവും ചെറിയ സമയം കൊണ്ട് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാനുള്ള വിദ്യകളിലേക്കും ഈസി ലേണിംഗ് ടെക്നിക്കുകളിലേക്കും ചില ട്രെയിനിങ്ങുകളിലേക്കും ഒക്കെ അവരെ കടത്തിക്കൊണ്ടുപോയിട്ട് അതിനൊരു ടൈം ടേബിൾ കൃത്യമായ സമയച്ചിട്ട അതിനൊരു ഇരുത്തം അതിനൊരു പ്രത്യേകമായ ഒരു ഒരു ഗൗരവം കാണിച്ച് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമായ ഒരു സ്റ്റെപ്പ് തന്നെയാണ് പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം അക്കാദമിക് ഇയറിൻ്റെ തുടക്കത്തിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും എത്ര പഠിക്കാത്ത കുട്ടിക്ക് പോലും ആ ഒരു പുസ്തകത്തോടും ആ പുതുമയോടും പുതിയ സൗഹൃദത്തോടും പുതിയ ക്ലാസ്സിനോടും പുതിയ ടീച്ചേഴ്സിനോടും ആ പുതുമയുള്ള വർഷത്തോട് തന്നെയും ഒരാഭിമുഖ്യം ഒരു വലിയ ഉത്സാഹം ഉണ്ടാവും ഈ എക്സൈറ്റ്മെൻറ്റിനെ നിലനിർത്തി പിന്തുടർച്ച അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാക്കിയെടുക്കേണ്ടത് അധ്യാപകരും രക്ഷാകർത്താക്കളാണ് അത് നമ്മൾ വളരെ കണിശമായി തന്നെ പാലിക്കുകയും ആ ശീലിച്ച് അവരുടെ പിന്നാലെ അതിനൊരു പ്രോത്സാഹനമായി നമ്മൾ ഉണ്ടാവുകയും ചെയ്താൽ ആ എക്സാമിനേഷൻ അതായത് ഫൈനൽ ഇയർ ഫൈനൽ ആ ഇയറിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ക്ലോസിങ് എക്സാമിനേഷന് നല്ലൊരു പെർഫോമൻസിലേക്ക് ഈ കുട്ടിയെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ എക്സൈറ്റ്മെൻറ്റിനെ നില നിലനിർത്തി പോകുന്ന അവസ്ഥ നമുക്ക് സഹായകമാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഹോം ഉള്ള ഗൃഹാതുരത്വത്തിൽ വീട്ടിലും കുടുംബത്തിലും ആ സൗകര്യത്തിലും അലിഞ്ഞു ചേർന്ന് അതിൽ തന്നെ മുഴുകി കഴിഞ്ഞ കുട്ടിയെ പറിച്ചു നടുന്ന അവസ്ഥയാണ് പുതിയ ഹോസ്റ്റലിലേക്ക് മാറ്റുക എന്നുള്ളത് പല കുട്ടികൾക്കും പഠനത്തിന് ഉയർന്ന പഠനത്തിനും നല്ല വിദ്യാഭ്യാസത്തിനും ഇതൊരു നിർബന്ധിത ഘടകമായിരിക്കും ഹോസ്റ്റൽ വിദ്യാഭ്യാസം ഹോസ്റ്റലിലെ താമസം ഹോസ്റ്റലിൽ താമസിക്കുക എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഒരു പ്രവണതയുണ്ട് അതിന് ചില അനാരോഗ്യകരമായ പ്രവണതകളുണ്ട് അപ്പം ആരോഗ്യകരമായ പ്രവണതകൾ കൂടുതലുള്ള ഹോസ്റ്റലിലേക്ക് അയക്കണം നമ്മൾ അയക്കേണ്ടത് എന്ന കാര്യത്തിൽ പാരൻസ് ബന്ധശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് അവിടെ എന്തൊക്കെ നടക്കുന്നു ആ വാർഡനുമായിട്ടും അവരുടെ പിയർ ഗ്രൂപ്പായിട്ടും അവിടെയുള്ള സാഹചര്യങ്ങളായിട്ടും അവിടെ തുടർന്ന് വന്ന കഴിഞ്ഞ കാലത്ത് തുടർന്ന് വന്ന് ഇറങ്ങിപ്പോയ കുട്ടികളുമായിട്ടും അവരുടെ രക്ഷിതാക്കളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൊണ്ടായിരിക്കണം നമ്മുടെ ഒരു ഹോസ്റ്റലിലേക്ക് കുട്ടീനെ അയക്കുന്നത് കുട്ടീനെ അയച്ചാൽ തന്നെ ആദ്യം ആദ്യം കുറച്ച് അവനായിട്ട് നല്ല സമ്പർക്കങ്ങളുണ്ടാക്കുകയും അവൻ്റെ ആ ഒരു ഉത്കണ്ഠയും ഭയവും ആ വീട്ടിൽ നിന്ന് പിരിഞ്ഞ് നിൽക്കുമ്പോഴുണ്ടാകുന്ന വല്ലാത്ത മാനസിക പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും അയച്ച് അതിൻ്റെ റിലാക്സേഷനിലേക്ക് അതൊരു സുന്ദരമായ പ്രശാന്തിയിലേക്ക് അവരുടെ മനസ്സ് എത്തിക്കുന്നത് വരെയുള്ള താളാത്മകമായ ഒരു സൈക്കോളജിക്കൽ മനഃശാസ്ത്രപരമായ സമീപനവും കൂടെ നമ്മൾ അവർക്ക് കൊടുത്താൽ അവരെ നമുക്ക് വലിയൊരു പ്രതിഭയാക്കി മാറ്റാനും വലിയ ഉയർച്ചയിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്താനും നമുക്ക് ഈ സ്റ്റെപ്പുകളിലൂടെ സാധിക്കും ഇങ്ങനെയൊക്കെ കുട്ടികളെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികളുടെ ഇത്തരം കാര്യങ്ങളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടുള്ള ജീനിയസ് ടീൻസ് ട്യൂൺ ദ പാഷൻ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു സൈക്കോളജിക്കൽ വർക്ക്ഷോപ്പ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഗത്തും ജി സി സി കൺട്രീസിലും അതുപോലെ ഇന്ത്യയിലും പല ഭാഗങ്ങളിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് സമ്മർ വെക്കേഷനും ഓണം വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനുമാണ് കൃത്യമായിട്ട് ഇത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരു ഫൗണ്ടേഷൻ കോഴ്സ് ഹയർ കോഴ്സ് ആൻഡ് അഡ്വാൻസ് കോഴ്സ് കൂടെ നമ്മളൊരു വലിയ വർക്ക് ബുക്കോട് കൂടി സഹായകമായിട്ട് കൊടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട് എന്ന കാര്യം കൂടി ഇവിടെ ഉണർത്തുകയാണ് ഇത്തരത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ പിഞ്ചോമനകളെ നമ്മുടെ ഭാവി ഭാഗതയങ്ങളായ രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും നമ്മുടെ ഒക്കെ വലിയ പ്രതീക്ഷകളായ നമ്മുടെ പിഞ്ചോമനകളെ അതിൻ്റേതായ അർത്ഥത്തിലും നമ്മൾ ചിലവഴിക്കുന്ന പണത്തിൻ്റെയും നമ്മുടെ ആ ഒരു പ്രത്യാശയുടെയും ആ ഗാംഭീര്യത്തിലും വളർത്തി ഉയർത്തി വലുതാക്കി എടുക്കണമെങ്കിൽ ഇത്തരം ശാസ്ത്രീയമായ അനവധി സ്റ്റെപ്പുകളുണ്ട് അതിലെ കുറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനിയും നമുക്ക് കാണാം വീണ്ടും കേൾക്കാം